വ്ളോഗോസ്കി യിലേക്ക് സ്വാഗതം. ഒക്ടോബർ ബിഗ് ഡേ 2024-ലെ രണ്ടാമത്തെ ഹതഭാഗ്യനായ ദിവസത്തിലെ ആ ഒരു വീഡിയോ ആണിത്. എന്താ ഞാനീ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരം എന്ന് പറയേണ്ട ഒരു എന്നറിയില്ല. വാഗമണ്ണിലാണ് ഞാൻ രണ്ടാമത്തെ ലൊക്കേഷനിലായിട്ട് എത്തിയിരിക്കുന്നത്. രാവിലെ ആദ്യമേ പോകണമെന്ന് പ്രതീക്ഷിച്ച അതേ വാഗമൺ, പക്ഷേ അങ്ങ് എത്തിയതുമില്ല. ഞാൻ എന്തായാലും മൊട്ടക്കുന്ന് വരെയൊന്നും പോകുന്നില്ല. അതിനു പകരം എനിക്കറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളിലൊന്ന് ഏതെങ്കിലുമൊക്കെ പക്ഷികളുണ്ടോ എന്ന് നോക്കിയിട്ട് പോകാമെന്നൊക്കെ ഓർത്തിട്ടാണ് വയനക്കാവിൽ നിന്നും ഈ മല കയറി വന്നത്. ഈ മലയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന മലയാണ് കൊളമാവ് എന്ന് പറയുന്ന സ്ഥലം. പക്ഷേ അവിടെയും എനിക്ക് പോകാൻ പ്ലാനുണ്ട്. അവന് ഇനി ഈ മല ഇറങ്ങി വീണ്ടും ഒരു മല കയറി ചെല്ലണം. ശരിക്കും ഞാൻ മണ്ടത്തരം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് രാവിലെ വരെ മഴ പെയ്യുന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് രാവിലെ 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 6 മണിയോടുകൂടി മൊട്ടക്കുന്നിലെത്താൻ എനിക്ക് പറ്റാതെ പോയത്. അത് ശരിക്കും നല്ലൊരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്മൂത്തായിട്ട് വരാനും പറ്റുമായിരുന്നു. വരുന്ന വഴിക്ക് എന്തെങ്കിലും മൂങ്ങകൾ നൈജാറുകൾ പോലെ കരയുന്നുണ്ടായിരുന്നെങ്കിൽ കേൾക്കാമായിരുന്നു നേരം വെളുത്തു വരുന്ന സമയത്ത്. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. രാവിലെ നല്ല മഴയായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കുക. സാരമില്ല, ഞാൻ കത്തിയടിച്ച് നിൽക്കുന്നില്ല. ഇവിടെ ജസ്റ്റ് നോക്കിയിട്ട് ഞാൻ പോവാണ്. കാരണം ഇവിടെ മാത്രം ഇച്ചിരി കോടയില്ലാത്തുള്ളൂ. പക്ഷേ ആ ഒരു വലിയ മഴ ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് രാവിലെ വരെ പെയ്തതിൻ്റെ കാണാനുണ്ടായിരുന്നു. വഴി നിറച്ച് കോട. ഈ ഒരു കോട സമയത്ത് ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ പരുന്തുകളെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതൊരു മണ്ടത്തരം. ഇനി രണ്ടാമത്തെ മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നേക്ക് ദുർഗാഷ്ടമിയല്ല വിജയദശമി. അതായത് നാളെയാണ് വിജയദശമി എന്ന് പറയുന്നത്. ഇന്ന് ഒക്ടോബർ 12-ആണ് 2024. അപ്പോൾ എന്താണ്, പിള്ളേർ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചിട്ട് ഇറങ്ങിയേക്കാണ് കറങ്ങാൻ വേണ്ടിയിട്ട്. വഴി നിറച്ച് ക്യൂ ആയിരുന്നു കാറുകളുടെ. അവരെ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ടൈം ബൗണ്ട് ആയിട്ടുള്ള പരിപാടിയിലായി പോയതുകൊണ്ട് ആ വണ്ടികളുടെ ഇടയിൽ പെട്ടുപോയി. അങ്ങനെ എനിക്ക് കുറേ സമയം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒതുങ്ങി കയറി വന്നേക്കാണ്. അപ്പോൾ അങ്ങനെ അവധി ദിവസത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് തിരക്കിൽ പെട്ടുപോയി എന്നുള്ളത് രണ്ടാമത്തെ മണ്ടത്തരം. പക്ഷെ ശരിക്കും വാഗമണ്ണ് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ ഒരു തിരക്കിൽ പെടുമെന്ന് വിചാരിച്ചില്ല. കാരണം രാവിലെ കയറി കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ ആ ഒരു തിരക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ. ഈ സമയം മാറിപ്പോയതാണ് പ്രശ്നം. മണ്ടത്തരം എന്ന് പറയാനും പറ്റില്ല. മഴ പെയ്തുകൊണ്ടുണ്ടായ വിധി. നമുക്ക് അധികം നേരം കത്തിയിടിച്ചിരിക്കേണ്ട. ഗ്രീൻ വാബ്ലർ ആയിരുന്നു താഴെ കരഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പൊടിക്കുരുവിയാണ്, ദേശാടന പക്ഷിയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ബന്ധുവായിട്ടുള്ള ഗ്രീനിഷ് വാബ്ലർ ആണ് ഇവിടെ കരയുന്നത്. പിന്നെ റെഡ് വിസ്കറ്റ് ബുൾബുൾ കരയുന്നുണ്ട്. മലബാർ വിസ്ലിംഗ് ത്രഷ് കരഞ്ഞു എന്ന് പറയാനേ പറ്റത്തുള്ളൂ. എനിക്ക് ഇവിടെ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല എന്നുള്ളത് ചിലപ്പോൾ എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഈ കാരണത്തൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല. ഞാൻ ഒരു 2-3 വീഡിയോയ്ക്ക് മുമ്പ് കാണിച്ചതാണ് ഈ സ്ഥലം. ഞാൻ അധികം കത്തിയടിക്കാതെ പോട്ടെ. എനിക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം. പഫ് ത്രോട്ടഡ് ബബ്ലറോ ഡാർക്ക് ഫ്രണ്ടഡ് ബബ്ലറോ. ഇവിടെ ഇപ്പോൾ എന്തായാലും കോടയില്ല. കോട വരുന്നതിന് മുമ്പേ നോക്കട്ടെ. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ ഡയലോഗ് അടിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നീലഗിരി മരപ്രാവിനെ മിസ്സാവും. ഈ ഒരു സമയത്ത് വരുമ്പോൾ ചിലപ്പോഴൊക്കെ നീലഗിരി മരപ്രാവിനെ കാണാറുണ്ടായിരുന്നു, നീലഗിരി വുഡ് പീജിയൻ. പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ വെച്ച് എനിക്ക് കാണുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതേപോലെയുള്ള കാലാവസ്ഥയിൽ വന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നല്ല മഴയാണ്. ഞാൻ പറയുന്നതിൻ്റെ കണക്ഷൻ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ മുമ്പിൽ കാണുന്ന കാട്ടിൽ നിന്ന് 2 ഇനം ബുൾബുളുകൾ കരയുന്നുണ്ട്. റെഡ് വിസ്കറ്റ് ബുൾബുൾ എന്ന് പറയുന്ന ഇരട്ടത്തലച്ച് ബുൾബുളും യെല്ലോ ബ്രോഡ് ബുൾബുൾ എന്ന് പറയുന്ന മഞ്ഞ ചിഹ്നനും. എനിക്ക് അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഇടയ്ക്കായതുകൊണ്ട്. പക്ഷേ മഞ്ഞ ചിഹ്നം നമുക്കൊരു പ്രതിപക്ഷിയാണ്. നമ്മൾ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കയറുന്ന ആ മല ദതാണ് കേട്ടോ. അവിടെ നിറച്ച് ടൂറിസ്റ്റുകളാണ്. ഇവിടെ നിന്ന് കാണാൻ പാടില്ലെന്നേ ഉള്ളൂ. അവിടെ നല്ല കോട ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അവിടെ പോയി കയറിയിട്ടുണ്ട്. ആഷി പ്രീ ഇനിയിപ്പോൾ അവിടെ ഇന്ന് കരയുന്നുണ്ട്. ഐ എം സോറി, എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. കതിർവാലൻ കുരുവി. ഇതൊരു തേയിലക്കാടാണ്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. മുമ്പിൽ ഇപ്പോൾ കേൾക്കുന്ന കുഞ്ഞു വിസിലടി മലബാർ വിസിലിംഗ് ത്രഷ് ആണ്. അതുപോലെ ബ്ലാക്ക് നേബ്ഡ് മൊണാർക്കുണ്ട്. മലബാർ വിസിലിംഗ് ത്രഷ് എന്ന് പറഞ്ഞാൽ ചൂളക്കാക്ക, മൊണാർക്ക്, വെൺനീലി. 2 പേരും ഉണ്ട്. അതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയേക്കാണ്. കംപ്ലീറ്റ്ലി മണ്ടത്തരമാണെന്ന് പറയാൻ തോന്നുന്നില്ല. കാരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പക്ഷികളെ കിട്ടി നമുക്ക്. നമ്മുടെ ഒക്ടോബർ ബിഗ് ഡേയിലേക്ക് അഡീഷണൽ ആയിട്ട് കിട്ടി. പക്ഷേ അത് നമ്മുടെ കുളമാവ് പോയി കഴിഞ്ഞാലും കിട്ടാവുന്ന പക്ഷികളൊക്കെ തന്നെ ഉള്ളൂ. എനിക്ക് പുല്ലുപ്പനെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്ന് ആ പുള്ളിക്കാനത്തെ തേയിലത്തോട്ടത്തിലും കൂടി ഒന്ന് പോയി നോക്കും. അവിടെ ചിലപ്പോൾ പ്രൈഡ് ബുഷ് ചാറ്റ് കാണും. അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ എന്തെങ്കിലും കാണുമായിരുന്നു. ആകാശം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര മൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് റാപ്റ്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. മേളിലേക്ക് നോക്കി കഴിഞ്ഞാലും നോക്കാം, നോക്കുന്നുണ്ട്, എന്നാലും സാധ്യത കുറവാണ്. അത് മാത്രമല്ല, നിങ്ങളെ കാണിച്ചു തരാത്തതിൽ ദയവായിട്ടൊന്ന് ക്ഷമിക്കുക. കാരണം നമുക്ക് ഇന്ന് നിന്ന് പക്ഷികളെ കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കാനുള്ള ഒരു സമയമില്ലാത്തൊരു ദിവസമാണ്. എന്താ പറയുന്നതെന്ന് മനസ്സിലാവാത്തവർ കഴിഞ്ഞ വീഡിയോസ് കണ്ടു നോക്കുക. ഒക്ടോബർ ബിഗ് ഡേ എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് റഷിലാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇതാ ഇവിടെ വരെ വന്ന് ഒന്ന് നോക്കിയിട്ട് പോയേ ഉള്ളൂ. ഇന്നും നമുക്ക് അവിടെ ഒന്ന് നോക്കാം. കഴിഞ്ഞ GBBCയിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കിവിടെ നിന്ന് ഗ്രേവാക്ടീരിനെ കിട്ടിയായിരുന്നു. റൂഫസ് ബാബ്ലറുകൾ, അതായത് ചെഞ്ചിലപ്പന്മാരാണ് ഈ കിടന്ന് കരയുന്നത്. ഇമാരി കുറ്റിക്കാരൻ്റെ ഇടയ്ക്കാണ് എപ്പോഴും നടക്കുന്നത്. കഴിഞ്ഞൊരു വാഗമൺ വീഡിയോയിൽ നമുക്ക് ഇവനെ ഒന്ന് പുറത്ത് കിട്ടിയായിരുന്നു. ഇന്ന് ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുന്നില്ല. ഈ അരുവിയുടെ സൗണ്ട് കാരണം ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. സാരമില്ല, ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കിയതാ. നമ്മുടെ ജയന്റ് വുഡ് സ്പൈഡർ ഒരു ചീവീടിനെ പിടിച്ചേക്കുകയാണ്. ഈ ചീവീടിനെ കണ്ടല്ലോ, ഇവനാണ് ഈ കാട്ടിലിരുന്ന് കിരികിരി കിരികിരി എന്ന് പറഞ്ഞ് ഭയങ്കര സൗണ്ടിൽ കരയുന്നവൻ. നമുക്കൊന്നും കണ്ടിരിക്കാൻ നേരെ ഇല്ലാതെയായി പോയി. എനിക്ക് പല ചിത്രശലഭങ്ങളെയും തുമ്പികളെയും കാണുമ്പോൾ ഷൂട്ട് ചെയ്ത് നിൽക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതിനുള്ള സമയമില്ല, ഒട്ടുമില്ല. 11:45 ഇപ്പം. ഞാൻ എന്തായാലും ഇവിടുന്ന് കുളമാവ് പോകുന്നുണ്ട്, കാരണം ഇവിടെ നിന്ന് കിട്ടാവുന്ന പക്ഷികൾക്കൊരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് കുളമാവും കൂടെ പോയി നോക്കണം. ഈ മരങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ വെണ്ണീലിയും അതുപോലെ അയോറക്കിളിയൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് നടപ്പുണ്ട്, കരഞ്ഞ്. ചില്ലകളുടെ ഇടയ്ക്കായതുകൊണ്ട് തന്നെ അവന്മാരെ നല്ല പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. വെണ്ണീലി നല്ല രസമുള്ളൊരു കിളിയാട്ടോ ശരിക്കും. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് നേരം ഷൂട്ട് ചെയ്ത് നിന്നാണ്. അങ്ങനെ ഒരു 5 മിനിറ്റ് പോയി. അന്നേരത്തേക്ക് എൻ്റെ കാലയിൽ അട്ടയൊക്കെ കയറിയിട്ടുണ്ട്. എന്നെയൊക്കെ ചാടിച്ചു വിട്ടിട്ട് ഞാൻ പയ്യെ പോവുകയാണ്. കോടയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ദേ ആ ഒരു 2 വളവും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാമെന്ന്. നമുക്ക് മരപ്രാവിനെ കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാമല്ലോ. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അവന്മാർ പയ്യെ ഒതുങ്ങുന്നവന്മാരാണ്, അല്ല തന്നെ മനുഷ്യൻ പേടിയും. GBBCയുടെ സമയത്ത് ഇവിടുന്ന് ഗ്രേവ് ആക്റ്റെയിലിനെ കിട്ടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. ഗ്രേവ് ആക്റ്റെയിൽ എന്ന് പറഞ്ഞാൽ വഴികുലുക്കി എന്നാണ് അതിൻ്റെ പേര്. സാറില്ല, നമുക്ക് കുളമാവ് ചെല്ലുമ്പോൾ നോക്കാം. കുളമാവ് ചെല്ലുമ്പോൾ എങ്ങനെയാവുമോ എന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല. എല്ലാം കണ്ടറിയേണ്ട വരും. കാരണം ഞാൻ എൻ്റെ കംപ്ലീറ്റ് പ്ലാനുകളും മാറി മറിഞ്ഞു പോയപ്പോഴാണ് ഒരു പ്ലാനും ഇല്ലാതെ ഇറങ്ങിയേക്കുന്നത്. ഇന്ന് ഒക്ടോബർ ബിഗ് ഡേ ആയതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ മഴ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ പുറത്തിറക്കാറില്ല. ഒരു 20 മിനിറ്റ് കൂടി മാത്രം ഇവിടെ നിൽക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് പക്ഷികളൊന്നും കാണുന്നില്ല. എന്നാലും ഞാൻ തൊട്ട് താഴെ ആ അപ്പുറത്തെ വളവ് വരെ ഒന്ന് പോയി നോക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി. ചിലപ്പം മണികണ്ഠൻ എന്ന് പറയുന്ന ഫ്ലെയിം ത്രോട്ടഡ് ബുൾബിളൊക്കെ ഉണ്ടാവാം. ഈ കാലാവസ്ഥയായതുകൊണ്ടൊന്നും പറയാനും പറ്റത്തില്ല. നമ്മൾ GBBCക്ക് ഈ സ്ഥലത്തൂടെ നടക്കുമ്പോൾ കൊടും വെയിലായിരുന്നു. ഇപ്പോൾ വെയിലുണ്ട്, ചൂടുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്. പക്ഷേ എന്നാലും മഴക്കാറാണ് തലയുടെ മുകളിൽ നിൽക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് നടന്ന് നോക്കിയിട്ട്, ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഒരു ചെക്ക് ലിസ്റ്റ്. അത് 15 മിനിറ്റ് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ വെച്ച് ഞാൻ തിരിച്ച് നടന്ന് അടുത്ത 15 മിനിറ്റിൻ്റെ ചെക്ക് ലിസ്റ്റ് തീരുമ്പോഴത്തേക്കും വണ്ടിയുടെ അടുത്തെത്തിയിട്ട് നമുക്ക് നമ്മുടെ പുള്ളിക്കാനം തേയിലത്തോട്ടത്തിന് അങ്ങോട്ട് പോവാം. അവിടെ ചിലപ്പോൾ വൈറ്റ് ബുഷ് ചാറ്റ് ഈ സമയത്ത് കാണുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പ്ലാനിൽ രാവിലെ പോയി അതിനെ കണ്ടുപിടിക്കാമെന്നായിരുന്നു. രാവിലെ ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു അവിടെ, എനിക്ക് ഉറപ്പാണ്. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ ഗാന്ധി ജയന്തിക്ക് വന്നപ്പോൾ കണ്ടതാണ്. അതുപോലെ ഗാന്ധി ജയന്തിക്ക് വന്നപ്പോൾ ഞാൻ അവിടെ നിന്നൊരു കിടുക്കൻ സാധനം കണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനിയത്തി എന്നെ കാണിച്ചു തന്നായിരുന്നു. അതിനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം എന്താണെന്നുള്ളത്. നമുക്ക് പ്രകൃതി മുഴുവനായിട്ട് ആസ്വദിച്ചിരിക്കാനുള്ളൊരു സമയമില്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു ദിവസം വരാം. ഇല്ല, ഞാൻ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വാഗമണ്ണുള്ളൂ. നിങ്ങൾ വാഗമൺ വീഡിയോസ് കണ്ടും അടുത്ത് കാണും. ഇതൊക്കെ ചുമ്മാ കാട് പിടിച്ച് കിടക്കുന്ന ഏരിയാസാണ് കേട്ടോ. കാടെന്ന് പറയുമ്പോൾ കുറേയൊക്കെ തേയിലത്തോട്ടം തന്നെയാണ്. നമ്മളിതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പോകാറില്ല. ഇങ്ങനെ ഈ വഴിക്ക് നടന്ന് കാണുന്ന പക്ഷികളെ കണ്ടുപിടിക്കും. കുളമാവ് സൈഡ് കാണിച്ചു തരാവേ. ദേ ആ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ കോട വരുന്നുണ്ടല്ലേ, അതാണ് കുളമാവ് സൈഡ്. അങ്ങോട്ടാണ് ഇനി പോകാമെന്ന് പറഞ്ഞ്. അവിടെ നല്ല കോടയായിരിക്കും. എനിക്ക് പ്രതീക്ഷ ലേക്കിലും എല്ലാം ഉണ്ടാവുക എന്നുള്ളതാണ്. ലിറ്റിൽ ഗ്രീബോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് വെള്ളത്തിൽ നടക്കുന്നത് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ബിഗ് ഡേയിൽ എനിക്ക് 90 ഇനം പക്ഷികളായിരുന്നു കിട്ടിയത്. പക്ഷേ ഇത്തവണ ഞാൻ മഴ കാരണം വൈകി ഇറങ്ങിയതുകൊണ്ടും പ്ലാൻ മുഴുവൻ തെറ്റിപ്പോയതുകൊണ്ടും എത്ര കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഇല്ല. ഞാൻ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. കാണുന്ന പക്ഷികളെ റിപ്പോർട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞാൻ കുറച്ചും വന്നിട്ട് ഞാൻ തിരിച്ചു നടക്കുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിലും ഇതിനു മുമ്പുള്ള വീഡിയോസിലും നല്ല രസമുള്ള പക്ഷികളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് ഈ ഒരു ഒക്ടോബർ ബിഗ് ഡേയുടെ ഭാഗമായതുകൊണ്ടും ഞാനിത് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടും എനിക്ക് ഈ ഒരു പോർഷൻ ഒഴിവാക്കാൻ പറ്റത്തില്ല. എൻ്റെ കാലയിൽ അട്ട അങ്ങനെ ചാടിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് ഞാൻ വേഗം വണ്ടിയെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ പുള്ളിക്കാനത്തെ തേയിലത്തോട്ടങ്ങൾ. ഇതേ കോട ഇറങ്ങി വരുന്നുണ്ടല്ലേ. ഇങ്ങനെ കോട ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെ കണ്ടുപിടിക്കാനും പാടാണ്. മേളിലൂടെ പറന്ന് നടക്കുന്ന പരുന്തുകൾക്ക് താഴെ എന്താ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനും പാടാണ്. അതുകൊണ്ട് അവർ ചിലപ്പോൾ വേറെ കോടയില്ലാത്ത സ്ഥലത്തേക്ക് പോകും. എന്തായാലും ബ്ലാക്കികൾ എന്ന് പറയുന്ന കരിമ്പരുന്നിനെ കണ്ടു, കാണിക്കാൻ പറ്റിയില്ല, സോറി. ഏഷ്യൻ ബ്രൗൺ ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന തവിട്ട് പാറ്റാപിടിയനും അതുപോലെ ബ്രൗൺ ബ്രസ്റ്റഡ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന മുത്തുപ്പിള്ളയൊക്കെ ഇവിടെ ഉള്ളതായിരുന്നു സീസണിൽ. ഒന്നും കാണാനില്ല കേട്ടോ. ബ്രൗൺ ബ്രസ്റ്റഡിനെ ഞാൻ കണ്ടില്ല, പക്ഷേ ഏഷ്യൻ ബ്രൗണിനെ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു ഈ ഒരു ഏരിയയിൽ. ഓ ഭാഗ്യത്തിന് ഞാനിങ്ങനെ കയറി വണ്ടിയുടെ അടുത്ത് എത്താറായപ്പോഴത്തേക്കും കുറച്ച് നീലത്തത്തകൾ മലബാർ പാരക്കിഡ്സ് ആകാശത്തോടെ ബഹളം വെക്കുന്നത് കേട്ടു. അപ്പം ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ഈ കാണുന്ന തേൻ കൊതിച്ച് പരുന്ത എന്ന് പറയുന്ന ഓറിയന്റൽ ഹണി ബസാഡ് പറന്നു വരുന്നത് കണ്ടു കേട്ടോ. അത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പക്ഷിയായിരുന്നു കേട്ടോ. കോമൺ ആണ്, പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാറില്ലാത്തൊരു പക്ഷിയാണ്. അതിനെ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ വന്നത് മണ്ടത്തരമാണെന്ന് എനിക്കിപ്പം ഒട്ടും തോന്നുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതും ഈ ഒരു സമയത്തിൽ നമുക്കെപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് ബേഡിങ്ങിന് പോകുമ്പോൾ ചിലപ്പോൾ താമസിക്കും, ചിലപ്പം നേരത്തെ എത്തും. ഏത് സമയത്ത് പോയി കഴിഞ്ഞാലും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കിട്ടും. അങ്ങനെ കിട്ടിയൊരു സർപ്രൈസാണ് ഇതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്വാസം കിട്ടുന്നില്ല, അറിയാമല്ലോ. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു ചെറിയ അന്തരീക്ഷ മർദ്ദം അല്ലേ, അങ്ങനെയാണ് അതിൻ്റെ പേര്, യെസ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ നമ്മൾ ഈ നടപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ എന്തായാലും ഇനി അധികം കത്തിയടിക്കുന്നില്ല. എൻ്റെ ചെക്ക് ലിസ്റ്റ് 15 മിനിറ്റിൻ്റെ തീർന്നു. ഞാൻ പോവുകയാണ് പുള്ളിക്കാനത്തേക്ക്. അങ്ങനെ നമ്മൾ ദേ പുള്ളിക്കാനം എത്തി. ഈ കാണുന്ന തീരത്തോട്ടങ്ങളുടെ ഇടയിലാണ് സ്ഥിരമായിട്ട് പൈറ്റ് ബുഷാരിനെ കാണാറുള്ളത്. ഒന്നിനെയും കാണാനില്ല. അതുപോലെ ഇവിടെ കുറേ ജംഗിൾ മൈന ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 2-ാം തീയതി, അതുമില്ല. പക്ഷേ ഒക്ടോബർ 2-ാം തീയതി ഞങ്ങൾ വന്നപ്പം ഞാനും എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു. ഞാനിവിടെ ബ്രൗൺ ഷ്രേക്കിനെയൊക്കെ നോക്കി നിന്നപ്പോൾ അവളെ ഈ കാണുന്ന ആ തേയിലകളുടെ ഇടയിൽ നിന്ന് എന്നെ ഒരു സംഭവം സ്പോട്ട് ചെയ്ത് കാണിച്ചു. നല്ല രസമുള്ള ഒരു പെയർ കേഴമൻ. അവിടെ ഷിക്ര ഇരിക്കുന്നത് നോക്കട്ടെ. അവൻ പറന്നു വന്നിരുന്നുകൊണ്ട് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചാൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. ഒരു ആൺ ഷിക്രയാണ്. ഷിക്ര എന്ന് പറഞ്ഞാൽ പ്രാപ്പിടിയൻ, പക്ഷേ മിക്കവാറും എല്ലായിടത്തും എറിയൻ, എർലാഡി എന്നൊക്കെയാണ് പറയുന്നത്. പ്രാപ്പിടി എന്നൊരു പേരുണ്ട്. ചിലരൊക്കെ എന്നോട് തർക്കിക്കാൻ വരാറുണ്ട്, അത് പ്രാപ്പിടി എന്നൊരു പേരില്ല, അത് പ്രാവിനെ പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പ്രാവിനെ പിടിക്കുന്ന വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് എൻ്റെ എല്ലാ, പക്ഷേ വേറൊരു ചാനലിൽ. ആ ലൈൻ കമ്പിയിൽ കുറച്ച് ഉണ്ട കിളികൾ ഇരിക്കണം കണ്ടിട്ട് അതിൽ ഒരെണ്ണമെങ്കിലും പൈറ്റ് ബുഷായിട്ടായിരിക്കും ഓർത്ത് നോക്കിയതാണ്. പക്ഷേ എല്ലാം തവിടൻ ഷ്രേക്കാണ്, ബ്രൗൺ ഷ്രേക്ക്. എന്തായാലും ചെക്ക് ലിസ്റ്റ് തുടങ്ങിയ കാരണം ഇതിലൊന്ന് നടന്നു നോക്കാം. അധികം ഒന്നും തപ്പേണ്ട വന്നില്ല. ഒരു പൈറ്റ് ബുഷ് ചാറ്റിൻ്റെ ആണും പെണ്ണും ഇവിടെ ഇരിപ്പുണ്ട്. സന്തോഷം, ഇവിടെ വന്നപ്പോൾ അത് കണ്ടില്ലായിരുന്നെങ്കിൽ മിസ്സായേനെ, വെറുതെ ടൈമും വേസ്റ്റ് ആയേനെ. പക്ഷേ കിട്ടി, ഭാഗ്യം മാത്രമല്ല നമ്മുടെ ടൈമിങ്ങിൻ്റെ ഉണ്ട് കേട്ടോ. ഇത് ആ നിലത്തക്കടെ എന്തോ നടക്കുന്നുണ്ടല്ലോ, നോക്കട്ടെ. അമ്പോ അത് റോസ് മൈനകളാണല്ലോ, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. റോസി സ്റ്റാർലിങ്സ്, റോസ് മൈന അല്ലെങ്കിൽ വേറൊരു പേര് പറയും, അതെന്താണെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പന്തിക്കാളി, എസ് പന്തിക്കാളി, അതാണത്. സന്തോഷം. പക്ഷേ ഒരു മഴക്കാറിങ് വരുന്നുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. രണ്ടെണ്ണം അല്ല കേട്ടോ, അതിൽ കൂടുതലുണ്ട്. പക്ഷേ ഇവന്മാരിലൊന്നും അഡൽട്ടായിട്ടുള്ള ആ ഒരു തലയൊക്കെ നല്ല കറുത്തിരിക്കുന്നത് അതിനൊന്നും കാണാനില്ല. 7 പേരുണ്ട് എന്തായാലും. ഇതിൽ വന്നത് മണ്ടത്തരമായത് ഞാൻ ഇനി പറയത്തില്ല, തുടക്കത്തിൽ പറഞ്ഞത് അങ്ങ് മാച്ച് കളഞ്ഞേരെ. ഈ റോസ്മൈനിനെ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതായത് പന്തിക്കാളി, എനിക്ക് ആ പേരെ ഇഷ്ടം കുറച്ചുകൂടെ, പന്തിക്കാളി അതല്ലേ കുറച്ചുകൂടെ മലയാളത്തിലുള്ള പേര്. ഇവിടെ പക്ഷേ ജംഗിൾ മൈനകളുണ്ടായിരുന്നു, കാണാനില്ല. നമുക്ക് കുളമാവ് പോകുമ്പോൾ ഒന്ന് അവസാനമായിട്ട് നോക്കാം, ഇല്ലെങ്കിൽ വീണ്ടും വരുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. ഉച്ച കഴിഞ്ഞ് എന്തായാലും മഴ പെയ്യും ഉറപ്പാണ്. നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പരുന്തുകളെ ഞാൻ അധികം പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ബോണല്ലി പരുന്നുണ്ടായിരുന്നു, ക്രസ്റ്റഡ് സർപ്പൻ്റ് ഈഗിൾ നമ്മുടെ ചുട്ടിപ്പരുന്നുണ്ടായിരുന്നു. പിന്നെ അയ്യോ, നമ്മുടെ പഫ് ത്രോട്ടഡ് ബാബ്ലറും ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറും 2 കുഞ്ഞ് ബാബ്ലറുകളാണ്. നമ്മുടെ ഈ കരിയിലക്കാടയൊക്കെ ഉണ്ടല്ലോ, അവരുടെ പൂത്താങ്കരിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ റിലേറ്റീവ്സാണ്. അതിന് കിട്ടിയില്ല. നമുക്ക് ആ ആദ്യം കണ്ട തേയിലത്തോട്ടത്തിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു, ഞാൻ മറന്നും പോയി. നമുക്ക് നോക്കണം, ജസ്റ്റ് ഒന്ന് നോക്കണം, ഇല്ലെങ്കിൽ കുളമാവ് പോകുമ്പോൾ നോക്കാം. പക്ഷേ കുളമാവ് എങ്ങനെ പോകും? ഈ മുകളിൽ കണ്ടില്ലേ, മഴക്കാറാണ്, മഴക്കാർ. ഞാൻ എന്തായാലും ഈ മല ഇറങ്ങി താഴെ ചെന്ന് വീണ്ടും ആ ഒരു വയനക്കാവിൻ്റെ ഒരു ഏരിയ, അവിടെ കാഞ്ഞാർ ഏരിയയിലെത്തും. അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം എനിക്ക് കുളമാവ് കയറുവാണെങ്കിൽ കയറാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പേടിയാവുന്നുണ്ട് ശരിക്കും. ഇങ്ങനെ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ നടക്കുമ്പം ഇടി വെട്ടിക്കഴിഞ്ഞാൽ പണിയാണ്, ഇടിക്കുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വല്ലവൻ്റെ പറമ്പിക്കടെ കയറി നടക്കുകയാണ്, തേയിലത്തോട്ടപ്പറമ്പ്. വല്ലവൻ്റെ പറമ്പായതുകൊണ്ട് ഞാൻ അധികം കാണിക്കുന്നില്ല. അവർ ചിലപ്പോൾ പ്രവേശനം നിരോധിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ, ഞാൻ കയറി നടക്കുന്ന വഴിക്ക് ആരും കയറി നടക്കരുത് എന്നുള്ളൊരു ഡിക്ലറേഷൻ അങ്ങ് പറയുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ എന്തോ ഒരു കരച്ചിൽ കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടെ നടന്നു നോക്കാമെന്ന് വെച്ചാൽ ഒരു ചെക്ക് ലിസ്റ്റ് കൂടെ സ്റ്റാർട്ട് ചെയ്തത്. ആ കാണുന്ന മരത്തിൽ നിന്ന് ഒരു മൈന വറക്കുന്നത് കണ്ടു. അത് മിക്കവാറും ജംഗിൾ മൈന ആയിരിക്കും. ഒന്ന് കൺഫേം ചെയ്തതിന് ശേഷം വേണം ആഡ് ചെയ്യാൻ. ഞാൻ നോക്കട്ടെ കേട്ടോ. യെസ്, ആ പശുവിൻ്റെ പുറത്തിരിക്കുന്ന അവൻ ജംഗിൾ മൈനയാണ്. പിന്നൊരു മൈന എന്നാണ് മലയാളത്തിലെ പേര്. എൻ്റെ ഒപ്പം തന്നെ ഈ ആകാശത്ത് നിന്ന് വെർണൽ ഹാങ്ങിങ് പാരറ്റ് എന്ന് പറയുന്ന തത്ത ചിഹ്നൻ, ചെറിയ തത്തയാണ്, അതും കരയുന്നുണ്ട്. അതൊക്കെ അഡീഷനാണ് നമുക്ക്. അപ്പോൾ ഇവിടെ ഒന്നും നഷ്ടമായില്ല കേട്ടോ. പക്ഷേ ഇതിനെയൊക്കെ കുളമാവുന്ന കിട്ടാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും ഈ വെർണൽ ഹാങ്ങിങ് പാരറ്റ് വേണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ. ഞാൻ അഹങ്കാരം പറയുമല്ല, ഇവിടെ നിന്ന് കിട്ടിയതിൽ സന്തോഷം. പക്ഷേ ഇനി നമ്മൾ എന്തെങ്കിലും നോക്കി നിൽക്കണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പാടി ഫീൽഡ് വിപ്പറ്റിനെ ആയിരുന്നു എനിക്കൊരു പ്രതീക്ഷ, എവിടെയും കണ്ടില്ല. ചിലപ്പോൾ ഞാൻ പോകുന്ന വഴിക്കൊന്നുകൂടെ നോക്കും. എന്തായാലും പഫ് ത്രോട്ടറിനെ ഡാർക്ക് ഫ്രണ്ടറിനെ നോക്കിയിട്ടേ പോവുള്ളൂ. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻ്റ് ലിസ്റ്റെങ്കിലും ഇടാൻ പാകത്തിന്. പക്ഷേ എന്തായാലും നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പോവാം, അല്ലെങ്കിൽ നമ്മൾ വൈകി പോവും. ഇപ്പോൾ 1 മണി ആവാറായിട്ടുണ്ട്. ഇനി താഴെ കാഞ്ഞാറി എന്നിട്ട് എനിക്ക് ഫുഡ് അടിച്ചിട്ട് വേണം കുളമാവ് കയറാൻ. ഞാൻ മഴ കൊണ്ടാലും കയറുകയാണ്. വ്ളോഗ് ഇല്ലെങ്കിലും ഞാൻ ബേഡിങ് ചെയ്യും. കാരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഷൂട്ട് ചെയ്യുക എന്നുള്ളതല്ല, ബേഡിങ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം പക്ഷികളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ലോകത്തുള്ള എല്ലാ ബേഡേഴ്സും അല്ലെങ്കിൽ എല്ലാ ഈ ബേഡേഴ്സും അല്ലെങ്കിൽ ഇറങ്ങിയേക്കുന്ന എല്ലാ ഈ ബേഡേഴ്സും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ഹുയിസ് ദാറ്റ് സ്റ്റാർലിങ്സ് അതിൽ പറക്കുന്നുണ്ട് കേട്ടോ. മുകളിലിരിക്കുന്ന ഒരു ജംഗിൾ മൈന. ലേറ്റായി വന്നാലും എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്നാലും ഞാൻ നേരത്തെ ആ കളഞ്ഞുപോയ സമയത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നില്ല. ഞാനിപ്പോൾ ഉള്ള ഈ മൊമെൻ്റ് ചെറുതായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്ര വലിയ റഷ് എടുക്കുന്നില്ല. എനിക്ക് 90 ബേഡ്സ് കിടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം എനിക്ക് 90 ആയിരുന്നു കിട്ടിയത്. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം എനിക്ക് 82 ആയിരുന്നു കിട്ടിയത്. അത് കിടക്കണം എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ ആഗ്രഹം, അത് സാധിച്ചു. ഈ വർഷം എന്തായാലും 90 കിടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കാലാവസ്ഥയിൽ. ലെറ്റ്സ് ഹോപ്പൊന്നുമില്ല, നമ്മൾ ഇവിടുന്ന് പോവാണ്. തിരിച്ചു പോണ വഴിക്ക് ഒരു ഗ്രേ വാക്ടേലിന് വഴിയിൽ നിന്ന് കിട്ടി. അവനെ ഞാൻ ഒരു ഇൻസിഡന്റിൽ ഒബ്സർവേഷൻ ആയിട്ട് ഇട്ടുള്ളൂ. 15 മിനിറ്റ് അവിടെ നിൽക്കാൻ പോയില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാവലിംഗ് ചെയ്താലും മതിയായി, ചെയ്തില്ല. ഞാൻ ഒരു ഇൻസിഡന്റിൽ ഇട്ടു. വാഗമൺ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് സെറോപീജിയ ബെഡോമി എന്ന് പറയുന്ന ആ ഒരു അപൂർവ സർപ്പ പുഷ്പം കിട്ടിയ ആ ഒരു സ്ഥലത്ത് ഞാൻ വന്നതാണ്. അത്രയും ദൂരം ഒന്നും പോകുന്നില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് നടന്നിട്ട് പഫ് ത്രോട്ടഡ് ബാബ്ലറും പിന്നെ പൊടിച്ചിലിപ്പൻ എന്ന് പറയുന്ന ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറും എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അതിന്റെ കോളൊക്കെ വെച്ച് നോക്കണം. നോർത്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ വണ്ടി വരുന്ന കണ്ടിട്ട് ദാ ഇവിടെ ഇരുന്ന ഒരു മരത്തേന്ന് നമ്മുടെ ക്രസ്റ്റഡ് സർപ്പൻറ്റികൾ ചുട്ടിപ്പരുന്ത് അവനങ്ങ് ഒറ്റ പറക്കല്. നമ്മുടെ പഴയ വീഡിയോയിലുണ്ട്, അവൻ്റെ ഒരു നല്ല പോർട്രേറ്റ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയായിരുന്നു. പക്ഷെ ഇന്നൊന്നും അതിനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും നോക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ബാബ്ലറുകളെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് പറ്റുമെങ്കിൽ സിമിറ്റാറൊക്കെ കാണും, എനിക്കറിയില്ല. എന്തായാലും ഒന്ന് നോക്കിയിട്ട് 15 അല്ലെങ്കിൽ 30 മിനിറ്റ് മാക്സിമം അതിനുള്ളിൽ നമ്മൾ പോകും. ഓക്കെ, നടന്നു നോക്കാം. സമയമാണെങ്കിൽ 1:15. ഞാനാണെങ്കിൽ ഇതിങ്ങനെ നടക്കുകയാണ്. എനിക്ക് വിശക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് കുളമാവ് കയറണോ അതോ എന്തെങ്കിലും ചെറുതായിട്ട് കടിവെല്ലാം മേടിച്ചുകൊണ്ട് കയറണമെന്ന് ആലോചിക്കുന്നത്. ഇവിടെ നിന്നിട്ട് നമുക്ക് ഈ കാട്ടിക്കട എന്തെങ്കിലും നമ്മുടെ ബാബ്ലറുകളുണ്ടെങ്കിൽ കോഡ് കിട്ടുമോ എന്നുള്ളതൊന്ന് നോക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് മാറിയിട്ട് നോക്കാം. എന്തായാലും ഒരു 15 മിനിറ്റ് ഉണ്ട് ലിസ്റ്റിടാൻ. കോളിടുന്നത് എനിക്ക് ഒട്ടും താല്പര്യമുള്ളൊരു പരിപാടിയല്ല, ഒട്ടും തന്നെ താല്പര്യമുള്ള പരിപാടിയല്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ ഒരു സർവേ ആണല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് കോളിട്ട് നോക്കും. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ഒരുപാട് നേരം കോളിട്ട് അതിനെ പേടിപ്പിക്കുമൊന്നുമില്ല. ചിലപ്പോൾ മാറി റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. ഒരുപാട് നേരം നമ്മളതിനെ കോളിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പേടിച്ചു പോകും. ഇതാ ഇവിടെ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ്. ഈ ബാക്കിൽ കണ്ടില്ലേ, അയ്യോ ആ പരുന്ന് തന്നെ മുമ്പിലുണ്ടായിരുന്നു. ഐ എം സോറി, എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല മക്കളെ. അതെൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു. എനിക്ക് രോമാഞ്ചം വരുന്നു. ഞാൻ പയ്യെ സംസാരിക്കണം. പൊടിച്ചിലപ്പിനെ കോളുണ്ട് വന്നില്ല. അതിന് മുമ്പേ തന്നെ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് അവന്മാരുണ്ട്. അതിനിടയ്ക്കിടെയാണ് നടക്കുന്നത്, അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ലെങ്കിലും എനിക്ക് രണ്ടെണ്ണത്തിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. പഫ് ത്രോട്ടറും കൂടെ ഇതുപോലെ ഒന്ന് വരുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ദൂരത്തിരുന്ന് പാട്ട് പാടുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. എനിക്ക് കോളിടുന്ന പരിപാടി ഇഷ്ടമല്ല ശരിക്കും. ദേ ഇരിക്കുന്നത് നമ്മുടെ ചുട്ടിപ്പരുന്ത് കുഞ്ഞാണ് കേട്ടോ, അത്രയും വലിയ അഡൽട്ട് ആയിട്ടില്ല. നമ്മൾ അന്ന് കണ്ടത് ഒരു അഡൽട്ട് ആയിട്ടുള്ള ഒരുത്തനെയായിരുന്നു. കുഞ്ഞായതുകൊണ്ടായിരിക്കും പേടിച്ച് പറക്കുന്നത്. ശരിക്കും ഈ വഴി അങ്ങ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പുല്ലുപ്പിനെ കിട്ടാം. പെയിന്റഡ് ബുഷ്കേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞു കോഴിയുണ്ട്, അതിൻ്റെ ശബ്ദമൊക്കെ കിട്ടുമായിരിക്കും. അത്രയൊക്കെ നടക്കണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ചുമ്മാ സമയം പോവല്ലേ ഉള്ളൂ. നമുക്ക് കുളമാവ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധ്യതയുള്ള ഐറ്റംസ് ഉണ്ട്. ഈ പൂക്കളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് കേട്ടോ കാണിക്കാത്ത. അതിൻ്റെ വ്ളോഗ് എല്ലാവരും കണ്ടു നോക്കുക. വളരെ അടിപൊളി, വളരെ മനോഹരമായ, അങ്ങനെ എന്തൊക്കെ മനോഹരമായ വാക്കുകളുണ്ട് അതുകൊണ്ടെല്ലാം നിർവചിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വ്ളോഗാണ്. ഞാൻ സ്വയം തള്ളുവാണ്, എന്നാലും നല്ല വ്ളോഗ്, അത് കണ്ടു നോക്കണം കേട്ടോ. ആ ഒരു 3 വ്ളോഗുകൾ പരുന്ത് കാണിച്ച കാട് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ് അതുള്ളത്. വളരെ എൻജോയ് ചെയ്തൊരു വ്ളോഗാണത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഓറഞ്ച് ഹെഡഡ് ത്രഷ് എന്ന് പറയുന്ന കുറിക്കണ്ണൻ കാട്ടുപുള്ളിനെ എവിടെയും കണ്ടില്ലല്ലോ. അതൊക്കെ അമരങ്കാവ് പോയാൽ ചിലപ്പോൾ കാണും, പക്ഷേ അമരങ്കാവിൽ എത്തുമോ എന്നെനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്നൊരു 10-10:30 ആകുമ്പോൾ ഇറങ്ങിയിട്ട് കുളമാവ് ചെന്ന് കുളമാവിൽ നിന്ന് 2 മണിക്ക് ഇറങ്ങിയിട്ട് അതിനുശേഷം വയനക്കാവൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അമരങ്കാവിലൊക്കെ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാ പ്ലാനും മഴ തിരിച്ചു കളഞ്ഞു. എന്താവുമെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ റിസൾട്ട്. പക്ഷേ എനിക്ക് കുറേ പക്ഷികളെ കിട്ടി. ഞാൻ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊന്നും കിട്ടത്തില്ല ഇടുക്കിയിലേൽ ചിലതൊക്കെ. അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബേഡ് ചെയ്യുന്ന ഒരു സിറ്റിസൺ സയൻറ്റിസ്റ്റുകളാണ്. നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷികൾ നമുക്ക് ചിലപ്പോൾ മത്സരം പോലെയാണെങ്കിലും ഇത് ഒരുപാട് തരം സയൻറ്റിഫിക് റിസർച്ചുകൾക്ക് ഉപയോഗിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. അതുപോലെ പക്ഷികളുടെ മൈഗ്രേഷൻ ട്രാക്ക് ചെയ്യാനും എല്ലാം കൂടിയാണ് ഈ ഒക്ടോബർ ബിഗ് ഡേ. അതുപോലെ തന്നെ ഗ്ലോബൽ ബിഗ് ഡേ എന്ന് പറഞ്ഞ മെയ്യിൽ ഒരെണ്ണമുണ്ട്. GBBC എന്ന് പറഞ്ഞ ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഇടയ്ക്കൊരു കാലഘട്ടത്തിലുണ്ട്. ഇതൊക്കെ നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്, മെയിൻലി ദേശാടന പക്ഷികളെ ഉദ്ദേശിച്ച്. അത് എന്തായാലും നടക്കുന്നുണ്ട് നമ്മുടെ ഒരു ഉദ്യമം കൊണ്ടുകൂടി. അതുപോലെ ഒരുപാട് ബേഡേഴ്സ് ഇറങ്ങുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിതുവരെ നോക്കിയില്ല കേരളത്തിൽ ആരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതൊരു ഈ ബേഡിൻ്റെ പേജിൽ കയറി നോക്കി കാണാമായിരുന്നു, ഞാൻ നോക്കിയില്ല. ഞാനിവിടെ നിൽക്കണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഓറഞ്ച് മീനിനൊന്നും കണ്ടില്ല, ഇവിടെ ഉള്ളതായിരുന്നു. നമുക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വൈകും, എവിടെയും എത്താതെ പോകും. ഒരു പക്ഷിക്ക് അല്ലെങ്കിൽ 2 പക്ഷിക്ക് വേണ്ടി നോക്കിയെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ അവിടെയും കാണുമായിരിക്കാം. ഇവിടെ കാണാവുന്നതേ ഉള്ളൂ. പുല്ലുപ്പനും ഈ പെയിൻറ്റഡ് ബുഷ്കയിലൊക്കെ കാണുമായിരിക്കാം. എന്നാലും ഇവിടെ നിന്നായിരുന്നു എളുപ്പം. സമയം ഇപ്പോൾ 1:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇനി വേറെ പക്ഷിയുടെ ഒന്നും നോക്കി നിൽക്കുന്നില്ല. അപ്പോൾ അഫ്ത്രോട്ടനെ കിട്ടിയില്ല, അവൻ്റെ മരണം പേര് ഞാൻ മറന്നുപോയി. പക്ഷേ സാരമില്ല, നമ്മൾ കുളമാവിലേക്ക് തന്നെ പോവുകയാണ്. എന്തോ ആയിക്കോട്ടെ, കുളമാവിലേക്ക് പോവുകയാണ്. ഞാൻ ഉദ്ദേശിച്ച സമയത്തല്ല ഞാനിവിടെ എത്തിയത്. അതും കഴിഞ്ഞ് 3, 4, 5 അത്രയൊക്കെ ഉണ്ടോ, എന്നാലും ഒരു 3, 4 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ എത്തിയതെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ചില പക്ഷികളെ കിട്ടിയില്ലെങ്കിലും വേറെ ചില പക്ഷികളെ കിട്ടിയിട്ടുണ്ട്. അത് കൊള്ളാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഒക്ടോബർ ബിഗ് ഡേയുടെ 2ാമത്തെ വീഡിയോ ഇവിടെ നിർത്തിയേക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ കുളമാവിലായിരിക്കും. ഹോപ്പ്ഫുള്ളി ഒരു ഹെവി മഴ വരുന്നേ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.